സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രണ്ട് ദിവസം മുൻപ് വിശുദ്ധ തോമസ് അക്വീനാസ് 1 കൊരിന്ത്യർ 15:49-50 നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. നാം എങ്ങനെ സ്വർഗീയ മനുഷ്യരായി മാറണമെന്ന്, അതിന് മാംസരക്തങ്ങളെ ഭൗതിക പദ്ധതികളെ കൂട്ടുപിടിച്ചാൽ ശരിയാകില്ല എന്നും, സ്വർഗീയനായ ആ മനുഷ്യൻ ക്രിസ്തു തന്നെയാണ്, നാം ക്രിസ്തുവിനെ തന്നെയാണ് അനുകരിക്കുന്നതും എല്ലാ അർത്ഥത്തിലും. ഇന്നലെ നാഥാൻ പ്രവാചകൻ പറയുന്ന ഉപമ കേൾക്കുമ്പോൾ ദാവീദ് ധാർമ്മിക രോഷത്തോടെ ചാടി എഴുന്നേൽക്കുന്നൊരു ഭാഗമുണ്ട്. അവൻ അവിടെ പറയാതെ പറയുന്ന ഒരു കാര്യവുമുണ്ട്. ആരാണ് ആ മനുഷ്യൻ? അവനെ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ മനുഷ്യൻ താൻ തന്നെ എന്ന തിരിച്ചറിവ് അടുത്ത നിമിഷം അവനെ സത്യത്തിലേക്ക് കണ്ണുകൾ തുറപ്പിക്കുകയാണ്. ഇന്നലെ സുവിശേഷത്തിന് നാം കണ്ടിരുന്നു ആ ചോദ്യത്തിൻ്റെ നിഴലാട്ടം. ആരാണിവൻ? കാറ്റും കടലും അവനെ അനുസരിക്കുന്നല്ലോ എന്ന് ശിഷ്യർ ചോദിക്കുന്നിടത്ത് അവർ അതിഭയം കൊണ്ട് ഭയപ്പെട്ടാണ് അത് ചോദിച്ചത് എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് മർക്കോസ് 4. ആരാണിവൻ എന്നൊരു ചോദ്യം, ആരടായിവൻ എന്നൊരു പുച്ഛഭാവം കൈവരിക്കുന്ന സാക്ഷ്യവും വെളിവാക്കുകയാണ് എന്ന് സുവിശേഷം ലൂക്ക 4:21-30. നാഥൻ സിനഗോഗിൽ പഠിപ്പിച്ചതിനു ശേഷം ദൈവിക പദ്ധതികളെ അനാവരണം ചെയ്തതിനു ശേഷം ജനം അവൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതം കൂറി എന്ന് ശ്രീഹ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ അടുത്ത നിമിഷം ആ അത്ഭുതം വെറും കൗതുകത്തിലേക്കും ചിരപരിചയത്തിൻ്റെ അവജ്ഞയിലേക്കും വഴിമാറുന്നുണ്ട്. ഇവനല്ലേ അവൻ എന്നൊരു സാമാന്യമായ വായനയിൽ അവർ നാഥനെ പരത്തിക്കളയുന്നു. അവൻ്റെ കുലവും കുടുംബവുമെല്ലാം അവർക്കറിയാവുന്നതാണല്ലോ. ഇവൻ ആരാണെന്നൊരു ചോദ്യം അവരുടെ പരിമിതമായ അറിവിലേക്ക് അവർ ഒതുക്കി കളയുകയാണ്. സെൽഫ് റിഫറൻഷ്യാലിറ്റി എന്ന് പറയും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ തുറവിയോടെ തേടുന്നില്ല എന്നർത്ഥം. അവരുടെ ഉത്തരങ്ങൾ കൊണ്ട് ആ ചോദ്യങ്ങളുടെ മുനയൊടിച്ചു കളയുന്നു. പകരം ലോകത്തെ മാറ്റിമറിക്കുന്നതിന് മുൻപ് സ്വയം മാറ്റിമറിക്കപ്പെടേണ്ടതുണ്ട് എന്നവർ മറന്നുപോകുന്നു. വൈദ്യസഹായം ആവശ്യമുള്ള രോഗാതുരമായ ആത്മാവാണ് തങ്ങൾക്കുള്ളതെന്ന് മറന്നുകൊണ്ട് അവർ നാഥനോട് പറയുന്നു, വൈദ്യ, നീ നിന്നെ തന്നെ ആദ്യം സുഖപ്പെടുത്തുവെന്ന്. ഇന്നലെ ദാവീദിന് സംഭവിച്ച തകരാറും ഇതുതന്നെയാണ്. അവൻ്റെ ഉന്നതമായ നീതിബോധം മറ്റുള്ളവരിലേക്കാണ് അവൻ തിരിച്ചു വച്ചിരിക്കുന്നത്. സ്വന്തം തെറ്റുകൾ അവൻ കാണുന്നേയില്ല. ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന പല വൈദിക സഹോദരങ്ങളെയും കാണുമ്പോൾ ഉള്ളിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. അച്ഛാ, നമ്മൾ അച്ഛന്മാരൊക്കെ പറയുന്നതെല്ലാം നല്ലവണ്ണം പഠിച്ചുറപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജനങ്ങൾക്ക് ബോധ്യം വരുന്നവയുമാണ് പലതും. പക്ഷേ ദൈവത്തിന് കൂടി ബോധ്യം വരുന്ന കാര്യങ്ങളാണോ ഇതെല്ലാം? നാം പ്രഘോഷിക്കുന്ന സത്യങ്ങൾ വെറും വാചകങ്ങൾ മാത്രമല്ലല്ലോ. സത്യമെന്നത് പരിവർത്തനമുളവാക്കുന്ന ഒരു മഹാശക്തിയല്ലേ? അതിനെ നാം അതിനുവേണ്ട ബഹുമാനത്തോടെയാണോ കൈകാര്യം ചെയ്യുന്നത്? തർക്കങ്ങൾ നമ്മുടെ നിലപാടുകളെ ഊട്ടിയുറപ്പിക്കാനേ ഉപകരിക്കൂ, അത് തെറ്റായ നിലപാടുകളാണെങ്കിൽ പോലും. അതേസമയം സംവാദങ്ങൾ നമ്മെ സത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. കുറ്റിയടിച്ചു വച്ചിരിക്കുന്നവ ഇളക്കി മാറ്റി നടേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി നടാൻ നമ്മെ സഹായിക്കും. അല്ലെങ്കിൽ അത് വേരോടില്ല. ഇന്ന് അധികവും അരങ്ങേറുന്നത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും സ്നേഹനിരാസം അധികരിപ്പിക്കാനും പോകുന്ന വാക്പോരുകൾ മാത്രമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റിനും കമൻറ്റിനും അപ്പുറം ഒരു യഥാർത്ഥ ജീവിതമുണ്ടെന്നും അവിടെ വെന്തുരുകുന്ന മനുഷ്യന്മാരുണ്ടെന്നും പൊള്ളുന്ന മണ്ണുണ്ടെന്നും അവിടെ പയറ്റി തെളിയേണ്ട വിശ്വാസ ജീവിതമുണ്ടെന്നും നാം മറക്കരുത്. ചില അനാവശ്യമായ ആവേശങ്ങൾ നമ്മുടെ യുവജനങ്ങളെയും നാം പഠിപ്പിക്കുകയാണ്. വിശ്വാസം എന്നത് ഒരു മാമൂലായി കണ്ടവരാണ് അതിൽപ്പെടാത്തതിനാൽ നാഥനെ ഇന്ന് കൊക്കയിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നത്. ലൂക്ക 4:29. വിശ്വാസത്തിന് അറിവിൻ്റെ ഒരു തലമുണ്ട്. നാം ദൈവിക രഹസ്യങ്ങളെ അറിയുന്നു, വിശ്വാസ പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും അംഗീകരിക്കുന്നു. പക്ഷേ അത് വിറങ്ങലിച്ചു പോയ മാറാലമോടിയ ഒരു ബുദ്ധിപരമായ അഭ്യാസം മാത്രമല്ല, അതിന് സ്നേഹത്തിൻ്റെ ഒരാവിഷ്കരണവുമുണ്ട്. എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിച്ച് അതിനോട് സമ്മതം പറയുന്നത് മാത്രമല്ല വിശ്വാസം. ഹൃദയം തുറന്ന് നാം ദൈവസ്നേഹം ഗ്രഹിച്ചുകൊണ്ട് ദൈവം നമ്മുടെ വിശ്വാസത്തിന് യോഗ്യനാണ്, റിലയബിളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹം നാം ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്കും എത്തിക്കാനുള്ള ബോധ്യമാണത്. കാരണം ദൈവസ്നേഹവും സഹോദര സ്നേഹവും പ്രഥമ പ്രമാണങ്ങളാണെന്ന തിരിച്ചറിവാണത്. ഇന്ന് തൻ്റെ ജനത്തിൻ്റെ വിശ്വാസക്ഷയത്തെ നാഥൻ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ വിശ്വാസ പ്രതിസന്ധികളോടാണ് തുരണം ചെയ്യുന്നത്. ആ പ്രസ്താവനയാണ് അവരെ ചൊടിപ്പിക്കുന്നത് നാഥനെ തള്ളിയിട്ട് കൊല്ലാൻ പാകത്തിൽ. ഇന്ന് 1 കൊരിന്ത്യർ 13 സ്നേഹത്തെക്കുറിച്ച് വാചാലമാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അത് ക്രിസ്തീയ ജീവിത വഴികളുടെ ഏറ്റവും പ്രധാന പാഠവുമാണ്. സ്നേഹമെന്നത് ഒരു പുണ്യം മാത്രമല്ല,
അത് നമ്മെ അടിസ്ഥാനപരമായി വാർത്തെടുക്കുന്ന ഒന്നുകൂടിയാണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ്. കുടുംബങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അമോറിസ് ലൈത്തീസ്യ എന്ന ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഈ 1 കൊരിന്ത്യർ 13 സുഭഗമായി വ്യക്തമാക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ അതിനുണ്ടാകേണ്ട പ്രഥമ സ്ഥാനത്തെക്കുറിച്ച്, സ്നേഹത്തിന്. ലോകമെന്ന മഹാകുടുംബത്തിനും സ്നേഹത്തിൻ്റെ ഈ പ്രഥമ പാഠങ്ങൾ അത്യാവശ്യമാണെന്ന് മറക്കരുത്. അതിൽ സ്നേഹത്തിൻ്റെ പല അവധാനങ്ങളുമുണ്ട്. അതിലൊന്ന് മാത്രം എടുത്തു പറയട്ടെ, സ്നേഹം നീരസപ്പെടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല എന്നത്. പരോക്സിനെറ്റ എന്നൊരു വാക്കാണ്. ആ വാക്ക് ഒരുതരം ധാർമ്മിക ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്, ധാർമ്മിക രോഷം. പക്ഷെ അതിൻ്റെ ഉറവിടം പുറമേ നിന്നെത്തുന്ന ഒരു അസ്വസ്ഥതയാണ്. തികഞ്ഞ അനീതിയുടെ മുൻപിൽ നമുക്ക് ധാർമ്മിക രോഷം പ്രകടിപ്പിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അപ്പോൾ പോലും അത് ആ പ്രതിയോഗിയോടുള്ള ഒരു തരി വെറുപ്പായി പോലും മാറരുത്. മറ്റുള്ളവരുടെ തെറ്റിനു നേരെ ഈറ്റപ്പുലിയെപ്പോലെ പാഞ്ഞു ചെല്ലുന്ന ഈ പ്രവണതയെയാണ് സ്നേഹം വിലക്കുന്നത്. ഇന്നലെ ദാവീദ് ഇതുപോലെ ഒന്ന് പാഞ്ഞിരുന്നു. അതിനാൽ ഇന്ന് നാഥൻ നമ്മോട് തിരിച്ചടിക്കുകയാണ്, വൈദ്യ നീ ആദ്യം നിന്നെ തന്നെ സുഖപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട്. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിന് ശേഷം മതി രക്തം തിളയ്ക്കുന്ന ധാർമ്മിക രോഷം. സ്നേഹം അപരന് നന്മ ചെയ്യുന്നതിലാണ്. അപരൻ നമുക്ക് ദ്രോഹം ചെയ്യുന്നവനാകുമ്പോൾ പോലും, കാരണം ഈ സ്നേഹം നാം പഠിച്ചത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ക്രിസ്തു തിരസ്കൃതനാകുന്നതുപോലെ, സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന പ്രവാചകനാകുന്നതുപോലെ, ജീവിതം മുഴുവൻ തിരസ്കരണങ്ങൾ കൊണ്ട് വെന്ത ഒരു ആളാണ് ജെറമിയ. ഇന്ന് അവന് ദൈവം വിളിക്കുന്നത് നാം കാണുകയാണ്. ഒരു യുവാവ്, പക്വതയും കഴിവുകളുമില്ലാത്തവൻ, മേന്മയൊന്നും ഭാവിക്കാനാകാത്തവൻ. പക്ഷേ അവൻ പ്രവാചക ഗണത്തിൽ അതികായനായി മാറുന്നു. മാത്രമല്ല, ക്രിസ്തുവിനോട് സ്വജീവിതം കൊണ്ട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ച ഒരു പ്രവാചകനുമാണ് ജെറമിയ. ജീവിതം കലങ്ങി മറിഞ്ഞപ്പോഴും അഗാധമായ ഗർത്തത്തിൻ്റെ വായിൽ നിൽക്കുന്നവനായി തോന്നിയപ്പോഴും അവൻ അണുവിട പോലും ദൈവത്തെ കൈവിട്ടില്ല. ഹൃദയം തകരാഞ്ഞിട്ടല്ല, ഹൃദയം തകരുമ്പോൾ തന്നെ അവൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നു. ദൈവത്തിൻ്റെ ഉൾതാപം, പാത്തോസ് ഏറ്റവും അടുത്തറിഞ്ഞവനും ഏറ്റവും ഭംഗിയായി ആവിഷ്കരിച്ചവനുമാണ് ജെറമിയ എന്ന് വേദവ്യാഖ്യാതാക്കൾ കരുതുന്നു. തന്നിലേക്ക് അപ്രതിരോധ്യമായി കടന്നുവരുന്ന ദൈവവചനത്തെ ചെറുത്തു നിൽക്കാതെ അതിനനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്ന കാഴ്ചയാണ് ജെറമിയയുടെ ജീവിതവും വിളിയും. ഇന്ന് സങ്കീർത്തനം 71, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ദൈവത്തെ ഇപ്രകാരം ആശ്രയിക്കുന്നവൻ്റെ ഹൃദയതാളമാണ്, വല്ലപ്പോഴുമല്ല, ഓരോ ശ്വാസത്തിലും. കാരണം ദൈവം വിശ്വാസയോഗ്യനാണ്, റിലയബിൾ. അവനിൽ ശരണപ്പെടാൻ, അവനിൽ മാത്രം ശരണപ്പെടാൻ നാം ഒരു കുറവും വിചാരിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ വിശ്വാസയോഗ്യത എന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ അചഞ്ചലതയിൽ നിന്നാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. ഇന്ന് 1 കൊരിന്ത്യർ 13 പറയും പോലെ, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു, പ്രത്യാശിക്കുന്നു.